കുട്ടി ഭൂതം കടുകട്ടി ഭൂതം പെട്ടിക്കുള്ളിൽ പെട്ടാൽ ഇവൻ അയ്യോ പാവം കൊട്ട ഭൂതം പിടികിട്ട ഭൂതം കെട്ടിപ്പിടിക്കുന്ന ഇവനോടൊത്തി കുട്ടിക്കാലം കിടക്കാട് വിറപ്പിക്കും പടപട വീട് പൊടിപ്പിക്കും കിടക്കാട് വിറപ്പിക്കും പടപട വീട് പൊടിപ്പിക്കും പട്ടാപ്പകലും എത്തിപ്പിക്കാൻ സൂത്രം കാട്ടും നെട്ടോട്ടം കൂട്ടും കുട്ടി ഭൂതം കടുകട്ടി ഭൂതം പെട്ടിക്കുള്ളിൽ പെട്ടാൽ ഇവൻ അയ്യോ പാവം കൊട്ട ഭൂതം പിടികിട്ട ഭൂതം കെട്ടിപ്പിടിയട ഇവനോടൊത്തി കുട്ടിക്കാലം ുള്ളിൽ ഒളിച്ചൊരു കുട്ടപ്പായി തട്ടി തട്ടി മുറത്തിൽ കേറട അട്ടപ്പാടി കട്ടിക്കല്ലിനുള്ളിൽ ഒളിച്ചൊരു കുട്ടപ്പായി തട്ടി തട്ടി മുറത്തിൽ നീ തെളിയും ഈ നിമിഷം മുതൽ നീ എന്റെ അടിമയാ മറഞ്ഞിരിക്കാതെ തെളിഞ്ഞു വരൂ ആയിരം ദേവന്മാരുടെ ശക്തി പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ കൈക്കുള്ളിൽ നീ എന്റെ അടുക്കൽ കീഴ്പ്പെട്ടേ പറ്റൂ ഇല്ലെങ്കിൽ ആപത്താവും നിനക്ക് അതിന് നീ തയ്യാറായില്ലെങ്കിൽ നിന്നെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന സകല ജീവജാലങ്ങളെയും ഭസ്മമാക്കി കഴിഞ്ഞാൽ ചത്ത എന്റെ മുന്നിൽ വരുന്നതാ നിനക്ക് നല്ലത് കഴിഞ്ഞ പടത്തിൽ സുമിയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു പ്രത്യേകിച്ചും ആ ക്ലൈമാക്സ് ക്യാമ്പസിലൊക്കെ സുമിയാണല്ലോ താരം സാറേ അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയ സാറേ ഐഡിയ മനുഷ്യനൂടെ രണ്ടിനു പോകാൻ സ്ഥലം കാണാത്തന്നെ ടെൻഷനില്ല അതിന്റെ ഇടയ്ക്കാ തന്റെ ഒരു സീൻ ഇയാളോ ഇവിടെ എവിടെയെങ്കിലും വെളിക്കിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് അന്വേഷിക്കടോ സഹസംവിധാനാന്ന് പറഞ്ഞു നടക്കുന്നു പോണോ ഓ രാവിലെ കഴിച്ച മുട്ടയുടെ ആയിരിക്കും ഞാൻ കുറച്ച് സെലക്ടീവ് ആകുന്നു റിയലി യാ അല്ല നിലനിൽപ്പില്ല എന്താ തന്റെ റോഡിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഉണ്ട് സാർ അടുത്ത സ്റ്റേഷനിൽ അറിയിക്കാതെ എങ്ങനെയാണോ പെർമിഷൻ കിട്ടുന്നത് സാർ ഞാൻ മാനേജർ താൻ എന്ത് മാനേജറാണോ സാർ ശരിക്കും മാനേജർ അല്ല സാർ അപ്പൊ താനാരാ ഞാനിവിടെ ചായ എടുക്കാൻ നിന്ന പയ്യനാ സാർ ഡയറക്ടർ സാർ പറഞ്ഞു മെമ്പർഷിപ്പ് ഇല്ലേ അതുകൊണ്ട് മാനേജറായി നിൽക്കാൻ ഓഹോ ആരാണോ തന്റെ ഈ ഡയറക്ടർ സാർ കേട്ടിട്ടില്ലേ ജസ്പാൽറാണ ആരെ കാണുന്ന ജസ്പാൽറാണ കേട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ കേട്ടു കേട്ടിട്ട് ഒരു ഷക്കീല പടത്തിന്റെ ഡയറക്ടറുടെ പേര് പോലെയുണ്ട് വിളിക്കണേ എന്താ സാർ ഷക്കീല എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം സാറൊരു കാര്യം മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞ മലയാള സിനിമയെ താങ്ങി നിർത്തിയിരുന്നതേ ഈ ഷക്കീലയുടെ ഷക്കീലയുടെ അഴിവുകളായിരുന്നു എന്താ സാർ വേറെ പ്രശ്നം പബ്ലിക് റോഡിൽ പെർമിഷൻ ഇല്ല ഷൂട്ട് ചെയ്യാൻ പാടില്ല റോഡാരുടെ തന്തയുടെ വകയൊന്നും അല്ലല്ലോ പെർമിഷൻ ഇല്ലാതെ റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ാണ് ഹെഡ് കോൺസ്റ്റബിൾ ലൊക്കേഷൻ ഉണ്ട് സർ ഡയറക്ടറിന് സാറിനോടൊന്നോ സംസാരിക്കണമെന്ന് പേരോ ജസ്പാൽ റാണ അങ്ങനെയാണ് പേര് സാറിനറിയോ ഞാൻ കൊടുക്കാം ഹലോ ഡയറക്ടർ ജസ്പാൽ റാണ സ്പീക്കിംഗ് നമസ്കാരം സർ
അല്ല, പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓ, ഞാൻ നേരിട്ടൊന്ന് എഴുതിത്തരണോ? ഓ ഷുവർ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഓ താങ്ക് യു. അദ്ദേഹത്തിന് എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മതി, ഞാനൊന്ന് എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ. ആയിക്കോട്ടെ, നമുക്കിപ്പൊ തന്നെ പോയേക്കാം. അവിടെയാണെങ്കിൽ ബാത്റൂമും ഉണ്ട്, രണ്ടും നടക്കും. ഓഹോ, ഒരു വെടിക്ക് രണ്ട് പക്ഷം. അതെ, കേറിയോ, അങ്ങോട്ട് കേറിക്കോ. സിനിമാ സംവിധായകനാണ് കുട്ടാ, വണ്ടി വിടെ. താനോ? താൻ ഇന്നലെ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നല്ലേ. എന്താ ഈ വേഷത്തില്, ഇവിടെന്താ പരിപാടി? എനിക്കിവിടെ ചെറിയൊരു റോളുണ്ട്. ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ്. സാർ എഴുന്നേറ്റ, തന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ചാൻസ് ചോദിച്ചു വന്നപ്പോ താൻ എന്താ പറഞ്ഞത്? അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾ ഇല്ലാത്തവന് ഒരു സിനിമാ സംവിധായകൻ പോട്ട് ഒരു പ്രൊഡക്ഷൻ ബോയ് പോലും ആകാൻ പറ്റത്തില്ലെന്ന്. താൻ ചെയ്ത സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുള്ളത്. ഏത് സിനിമയാണ് ഒരു രണ്ടു ദിവസമെങ്കിലും ഓടിയിട്ടുള്ളത്? ഇല്ല. തനിക്ക് എന്ത് അനുഭവമാണ് ഉള്ളത്? ഒരനുഭവമില്ല. ഞാൻ തനിക്ക് നല്ലൊരു അനുഭവം തരട്ടെ. തരൂ, പ്ലീസ് തരൂ. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും എന്റെയും. ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ലൊരു സിനിമ എടുക്കും. മൂത്രം ഇനി എന്തുവഴി ഒഴിക്കുവാവോ. അമ്മേ മഹാമായെ രക്ഷിക്കണേ. ദേവി മഹാമായെ രക്ഷിക്കണേ. അമ്മേ മഹാമായെ രക്ഷിക്കണേ. എന്റെ ദേവി, ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരു പോലീസുകാരനാകേണ്ടി വന്നവനാണ് ഞാൻ. ദേവി, പോലീസ് പണി നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കാക്കിക്കുള്ളിലെ കലാകാരനെ എന്നാണാവോ ജനം തിരിച്ചറിയുന്നത്. ഇന്നു മുതൽ ഞാൻ അനുഭവങ്ങൾ തേടി ഇറങ്ങുകയാണ്. നല്ല നല്ല പുതിയ പുതിയ അനുഭവങ്ങൾ എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്റെ ദേവി. ഒരു സിനിമാ സംവിധായകനാകാനുള്ള അനുഭവങ്ങൾ തരണേ. 10 രൂപ കൊടുത്ത് വാങ്ങിയ തേങ്ങ ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. എല്ലാം മംഗളമാക്കി തരണേ എന്റെ ദേവി. ദേവിയെ വല്ലാണ്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട, പതുക്കെ വിളിച്ചാൽ കേക്കും. രക്ഷിക്കണേ. തേങ്ങ പൊട്ടിയില്ലല്ലോ. സോറി, ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും. താങ്ക് യു, താങ്ക് യു. എന്താ പേര്? സുധാകരൻ. സുധാകരൻ. ഓ, ഞാൻ ആകെ അങ്ങ് ഭയന്നുപോയി. സോറി കേട്ടോ, സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടി കൊടുത്തുള്ള അനുഭവമേ ഇതുവരെ എനിക്കുള്ളൂ. ആദ്യമായിട്ടാണ് അടി കിട്ടിയ അനുഭവം. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്നെ അടിയാ ദേവി അവൻ അടിച്ചത്? വല്ലാത്തൊരു അനുഭവമായി പോയി. ദേവി മഹാമായ. പണി പാളി എന്നാ തോന്നുന്നു. അതെ, അനുഭവങ്ങൾ പാളിച്ചകൾ. അനുഭവങ്ങളെ നന്ദി. അനുഭവം ഗുരു. ഇതിന്റെയൊക്കെ ഒറിജിനൽ DVD എടുത്തേ. അല്ല സാറേ, ഇത് പെട്ടെന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്നെ കളിപ്പിച്ചാലുണ്ടല്ലോ. വ്യാജ CD വിറ്റതിന്റെ പേരിലല്ല, വ്യാജ CD വിൽക്കാത്തതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. അതെന്തിനാ സാർ? പുതിയൊരു അനുഭവം ആയിക്കോട്ടെ. അത് കൊള്ളാം സാർ, അനുഭവം അരവിന്ദൻ തന്നെ.
അനുഭവങ്ങൾ പാളിച്ചുകൾ ഇതായിരിക്കുന്നു സാർ. സാർ എല്ലാം ഒജലാണ് സാർ. ഇത് വെച്ച് ഞാനൊരു കലക്ക് കലക്കും, പിന്നെ ഇതിന്റെ കാശ്. ഇത് വെച്ച് എനിക്ക് അനുഭവം ഉണ്ടായാൽ നിനക്ക് കാശ് കിട്ടും. പാളിച്ചകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ ഷട്ടർ ഇടാൻ തയ്യാറായിക്കൊള്ളും. മലയാള സിനിമാ ലോകത്തിന് കാക്കിക്കുള്ളിൽ ഒരു സംവിധായകനെ കിട്ടാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വട്ടുണ്ടെന്ന് തോന്നല്ലേ, കലാകാരന്മാരെ അങ്ങനെയാണ്. കമോൺ. അവരെ കാണുന്നില്ലല്ലോ, ഇനി വരാതിരിക്കൂ. അവര് വരും. നമസ്കാരം. വൈകില്ലല്ലേ. ഇതാണ് പയ്യൻ, ഇത് പയ്യന്റെ അമ്മ. ശകലം വഴി കൊടുത്തരാ പാപ്പ. ഞാൻ സിംഗപ്പൂരിൽ ഇപ്പൊ ലാൻഡ് ചെയ്തോളോ. അതെ, ഓക്കെ, പിന്നെ വിളിക്കോ. നമസ്കാരം. ഇത് കംപ്ലീറ്റ് മരമാണല്ലേ, ഇത് ഊട്ടിയാണോ? ആ ഈട്ടിയാണോ? സിംഗപ്പൂര് ഈട്ടിക്ക് ഊട്ടിന്നാ പറയുന്നത്. ഊട്ടി ഊട്ടി. എക്സ്ക്യൂസ് മീ, ഇത് തങ്ങളുടെ മൂത്ത മകളായിരിക്കും അല്ലേ? എന്റെ ഭാര്യ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഊഹിച്ചു, കണ്ട പ്രായം തോന്നില്ല. അല്ല, അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മോളോട് കാപ്പി കൊണ്ട് വരാൻ. മോളെ വിളിക്കേ. അല്ല, ഇവിടെ അപ്സ്റ്റേർ മുകളിലാണോ? അതെ, സിംഗപ്പൂരൊക്കെ അപ്സ്റ്റേർ മുകളിലേക്കാ. അതുകൊണ്ടാ എല്ലാ സിംഗപ്പൂരാ ഇരിക്കുന്നൊക്കെ. മറ്റേ ഫോണിലോട്ട് വിളിക്ക. അല്ല, ആക്കൂല, ആക്കുന്നില്ല. ആ ശരി, പിന്നെ വിളി. അപ്പ ആശ്രയം ഇല്ലല്ലേ. ശ്രീലക്ഷ്മി. നല്ല പേര്, പക്ഷെ സ്പ്രേ ഒഴിവാക്കാൻ മരുന്ന്. നല്ല കുഴപ്പമില്ല. ശ്രീ ശ്രീ ശശിശങ്കർ എന്ന് പറയും പോലെ ശ്രീ ശ്രീ ലക്ഷ്മി. നല്ല പേരല്ലേ. ഏതുവരെ പഠിച്ചു? BBA. ഓ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ആപ്പ്. The soft things are beautiful, sorrow some that dear, and I don't understand your language. The department is the government secretary connection there. I can't like the dog. Singapore English type vellam polachu vittale ariya. Pinne pillarelle endalum maari ennu samsarikkanundi samsarikku. Adhe adhe, ini nammude munne vachu choikkan madiyulla karyangal undaagullo. Namukappo jeevithathinte uyarna meghalilekku palle. Come on. അതുങ്ങൾ രണ്ടുപേരും ഒന്ന് പോക്കോട്ടെ, ഒന്ന് സൈഡ് കൊടുത്താലേ. എവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാറ്റാണ് കുട്ടി. കണ്ടോ, ഹായ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. യു ലൈക്ക് മീ? യാ. ഐ സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. എനിക്ക് മനസ്സിലായി, ഇത് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഐ ലൈക്ക് യുവർ സ്മൈൽ, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യുവർ സ്മൈൽ. ഓക്കേ ഓക്കേ. അല്ല, ഇങ്ങനെ നിന്നാൽ എങ്ങനെ? ഇവിടെ വന്നിരി. അല്ല, ഇവിടെ വന്നിരിക്കേ. ഒന്ന് കാലു മാറ്റിയാലേ. സിംഗപ്പൂർ. അതെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെയും കൂട്ടി ചെറുക്കൻ സിംഗപ്പൂർ. ഞാൻ സിംഗപ്പൂരിൽ വെച്ചെടുത്ത ഫോട്ടോ. പെട്ടെന്ന് തീർന്നോ. സമയം കളഞ്ഞ അടിച്ചു മാറ്റണം. ഏയ് കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ കുട്ടിക്ക് തരാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ലുക്ക് ഹിയർ, നോട്ട് ഓൺലി ഇൻ ഹാൻഡ്, ഫ്രം ഫോർജിൻ ഫോർജിൻ. നോക്കൂ, വൈ ഐ ഇൻ സിംഗപ്പൂർ. സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് കുട്ടിക്ക് മാത്രമുള്ളതാണ്. ഐ വിൽ ടേക്ക്. ഓക്കെ. മുല്ലപ്പൂവിന്റെ മണമുള്ള ഈ കർച്ചി എന്റെ പ്രാണസഖിക്ക് വേണ്ടി ഞാൻ വളരെ കാലം കാത്തു സൂക്ഷിച്ചതാണ്. നിനക്ക് വേണ്ടി മാത്രം. ഒന്ന് സ്മെല്ലു, ഇതൊന്ന് സ്മെല്ലു. സ്മെല്ലു, അങ്ങനെ അങ്ങനെ സ്മെല്ലു. ആ
ശ്രീലക്ഷ്മി മോളെ, ഇവിടെ എങ്ങനെ കിടന്നുറങ്ങുന്നേ? ഓരോന്നോരോന്നാ ടൂറട്ടെ. ഇതിവിടെ വെറുതെ എനിക്കറിയാന്നേ. ആ മോതിരം നിങ്ങൾ ഒരിക്കലും ഞാനിപ്പോ വരാം. ഇതെന്താണ് തിരിച്ചിട്ട് വരാത്ത വെൽഡ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്? വീടിന്റെ ഉമ്മറത്ത് കൊണ്ട് എന്റെ അച്ഛന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് തൂക്കാം. ഞാൻ അപ്പൂപ്പനായി. ഇതുവരെ ടൂരാൻ പറ്റിയില്ല. അത് കിട്ടിയില്ലേ? അതെ, ഇതിന് ജലദോഷമാകും. എന്നെടുക്കണ പകരം. അനുഭവങ്ങൾ തുടങ്ങാൻ പറ്റിയ സ്ഥലം. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എപ്പോഴും അനുഭവങ്ങളെ തേടി നമ്മൾ അങ്ങോട്ട് പോകണം. ഓഫീസ് ടൈം കഴിഞ്ഞാ പിന്നെ 10 പൈസ കിട്ടത്തില്ല. അത് മനസ്സിൽ വേണം. ഇന്ന് 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസം കാലിയാക്കണം. ആ വാനിറ്റി ബാഗ് പിടിച്ചോണ്ടിരിക്കുന്ന പെണ്ണുമ്പിള്ളയില്ലേ, അവളുടെ ബാഗിൽ നിന്ന് എന്തേലും തടയും. ഞങ്ങന്നെ വീട്ടിൽ പോയിരുന്നു, അപ്പോഴാണ് അറിഞ്ഞത് നിനക്ക് ഭൂരിതണ്ടല്ല പണിയെന്ന്. എന്നാ പിന്നെ നീ 2 ദിവസം ഞങ്ങളുടെ കൂടെ കറങ്ങടി. എന്താ പറഞ്ഞേ? ടങ്ങടി, ഒരാവശ്യം വന്നപ്പോ നിനക്ക് പണം തന്ന് സഹായിച്ചത് ഞങ്ങളുടെ ബോസാ. എന്നിട്ട് ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങൂല്ല. അതും പോരാ, നിനക്ക് തല്ലണം അല്ലടി. ഹലോ, കൊറേ നേരമായല്ലോ പ്രസംഗം തുടങ്ങിയിട്ട്. ഈ പരാക്രമ പെണ്ണുങ്ങളോടല്ല വേണ്ടത് കേട്ടോ. നീ ആരാടാ? നിന്റെ അമ്മയും പെങ്ങന്മാരും ഒന്നും അല്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് അമ്മയും പെങ്ങന്മാരെയും ഒന്നും നോട്ടമില്ല. ആരാണെങ്കിലും ഞാൻ കേറി എങ്ങ ഇടപെടും. അതിന് കാരണമുണ്ട്. അത് പോകെ പോകെ ഞാൻ മനസ്സിലാക്കി തരാം. അതെ അക്ബറേ, കാര്യമായിട്ട് എന്തെങ്കിലും തടയുന്നുള്ള കാര്യം ഉറപ്പായി. ഉറപ്പിക്കാൻ വരട്ടെ. എന്താ? എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. അത് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ മാറി നിക്കടാ ഹിമാറേ. കൊച്ചു പെങ്കൊച്ചിന്റെ കൈ പിടിച്ചോണാണ് അന്റെ കളി. അങ്ങനെ വിചാരിച്ച ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. എന്താ നാട്ടുകാരൊക്കെ ഇങ്ങനെ കുന്തം പിടിഞ്ഞ് നിക്കണേ? പട്ടാ പകലൊരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി പിടിച്ച ഇമാരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അടിച്ച് നിരത്തുക. നേരത്തെ എനിക്കറിയാവുന്നതാണ്. Oh.
നമ്മൾ ഇവിടെ ഒരു ക്രിക്കറ്റ് കളി മത്സരം നടത്താൻ പോവുകയാണ്. പേര് വിളിക്കുമ്പോ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ബോൾ ചെയ്യണം. ഞാനാണ് ബാറ്റ്സ്മാൻ. സങ്കല്പം ഇത് ബാറ്റ്. ഓക്കെ അമർ. കളി പറഞ്ഞു കൊടുക്കരുത്, കളി പറഞ്ഞു കൊടുക്കരുത്. ഇങ്ങോട്ട് മാറിയില്ലേ അക്ബർ? പൊന്നു സാറെ ബാറ്റ് വെച്ച് കുത്തരുത്. അപ്രന്റീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 മാസം പോലും ആയില്ല. എന്നാ ബാറ്റ് വെച്ച് തന്നെ വയറ്റി കുത്തും, എന്നാലേ എക്സ്പ്രഷൻ വരുത്തുള്ളൂ. ഒന്നുള്ളൂ ആന്റണി, ആക്ഷൻ. തുടക്കം ഗംഭീരമാക്കാൻ സഹായിച്ചതിൽ താങ്ക്സ്. കം ഓൺ, ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരു പോലീസുകാരനാകേണ്ടി വന്നവനാ ഞാൻ. സംവിധാനം പഠിക്കാൻ വേണ്ടി ഞാനൊരു സംവിധായകന്റെ അടുത്ത് എന്നപ്പോ അയാൾ പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അനുഭവങ്ങൾ ഇല്ലാത്തവൻ ഒരു സംവിധായകൻ പോയിട്ട് ഒരു ലൈറ്റ് ബോയ് പോലും ആവില്ലെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചു അനുഭവങ്ങളുടെ പുറകെ പോകാൻ. അതിനുവേണ്ടി പല രൂപത്തിലും ഭാവത്തിലും പലരെയും ഞാൻ പിടിച്ചു ഇടിച്ചു, എന്നിട്ടും ഒരു കഥയ്ക്കുള്ള സ്പാർക്ക് എനിക്ക് കിട്ടിയില്ല. പക്ഷേ നിങ്ങളെ പിടിച്ചപ്പോൾ ഇടിച്ചപ്പോൾ എനിക്കൊരു സ്പാർക്ക് കിട്ടി. സിനിമയിലെ ആദ്യത്തെ സീനും കിട്ടി. ഭീകരന്മാരായ 3 കള്ളന്മാർ പോലീസ് വലയിൽ, അമർ, അക്ബർ, ആന്റണി. അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോ വെറുതെ വിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടോണം, എന്നാലേ എനിക്ക് എന്റെ കഥ പൂർത്തിയാക്കാൻ പറ്റൂ. മനസ്സിലായോടാ? സാറിന് റെഡി കിട്ടിയപ്പോ ഞങ്ങൾ മോഷണം നിർത്താൻ തീരുമാനിച്ചതാ. പക്ഷെ സാറ് ഞങ്ങളെ പെരും കള്ളന്മാരാക്കി അടങ്ങും എന്ന് വെച്ചാ എന്താ ചെയ്യുക? ഡേയ്, കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഇല്ലെങ്കിൽ 2-ാമത്തെ സീന്റെ സ്പാർക്ക് നിങ്ങളുടെ ഒക്കെ മുതുകത്തു ഞാൻ ചൊരണ്ടി എടുക്കും. മനസ്സിലായോ? മനസ്സിലായോ? സ്ഥലമിട്. നീ എന്ത് കാണിക്കണേ? ഇത് നോക്കിയേ, ഷർട്ടൂരി എപ്പോഴാ കണ്ടത്? ലാത്തിക്ക് കൂത്തിയ പാട് 6-7 എണ്ണം കിടക്കണണ്ട. എന്നാലും എസ്ഐയുടെ ഒരു ഇടിയേ. സത്യം പറഞ്ഞ അയാളെന്നെ കളിക്കാൻ വിളിച്ചപ്പോ ഞാൻ കരുതിയത് ശരിക്കും അയാൾ ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കണെന്നാണ്. ഞാനും അങ്ങനെ തന്നെ കരുതുക. ഞാൻ അതിന് മുമ്പേ കരുതിയതാ, അതാ ഞാൻ ആദ്യം ചെയ്ത് വാങ്ങിച്ചത്. അത് മനസ്സിലായി. കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ല സിക്സർ ഇടി കിട്ടിയത്. എന്നെ ഒരു ഇടിയായിരുന്നു. എടാ, അയാൾ സിനിമയും ചെയ്യത്തില്ല, ഒരു പൊല്ലും ചെയ്യത്തില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? എടാ, അയാൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന അന്ന് തന്നെ പ്രൊഡ്യൂസറെ ഇടിക്കും, പിന്നെ ക്യാമറമാനെ ഇടിക്കും, അത് കഴിഞ്ഞ് കണ്ണി കണ്ടവരെല്ലാം ഇടിക്കും. അവസാനം ആരെയും കിട്ടാതെ വരുമ്പോ സ്വന്തം നെഞ്ചത്ത് ഇങ്ങനെ ഇടിക്കും, പിന്നെ എങ്ങനെ സിനിമ പിടിക്കും? പക്ഷെ എന്തൊക്കെയായാലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. എടാ, നമ്മള് കാരണം ആ അനുഭവ മെസ്സേക്ക് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഇത് ഇയാളെല്ലാവരും നടന്നു പറയും, അതോടുകൂടി നമ്മളും 3 പേരും ഫേമസ് ആവും. കഥ എഴുതി തീരുന്നവരെ ഓരോ കേസിൽ കുടിക്കും, നമ്മളെ അയാൾ ഇടിച്ച് ചാറാക്കും, പിന്നെ നമ്മൾ അങ്ങനെ ഫേമസ് ആകുന്നേ. മകളെ, ഇങ്ങനെ നോക്കിയേ, ആ ഇടിയുടെ ഇടയിൽ ഞാൻ ആ എസ്ഐക്ക് ഒരു പണി കൊടുത്തു, അയാളുടെ പേഴ്സിയൻ ചാമ്പ്യൻ. ഞാൻ ആരെയൊക്കെയാറിയില്ല. ഇതിനകത്ത് കാശ് വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ. ആ കാശുണ്ടാവും, കൈക്കൂലി വാങ്ങിയ കാശുണ്ടാവും. എസ്ഐ കാണും. ഇതിനകത്ത് കാശുമില്ല, ഒന്നുമില്ല, ഒരു പക്ഷേ പേപ്പർ ഉണ്ട്. ഒരു ഗ്രാമപാത, ചന്നം ചിഹ്നം മഴ പെയ്യുന്നു, ദൂരെ നിന്നും നനഞ്ഞൊലിച്ചുതിർത്ത് ട്രാക്ടർ ഓടിച്ചു വരുന്ന ഗ്രാമീണ സുന്ദരി, അവളുടെ പേര് വിശാലം, 30 വയസ്സ് പ്രായം. അവന്റെ രാമായ്യമ്മയുടെ കഥ. കഥ എഴുത്ത്, സംവിധാനം, ക്രിക്കറ്റ് കളി, പോലീസ് പണി.
എടാ ഇന്നത്തെ ഇട ലക്ഷണം കണ്ടിട്ട് എനിക്കൊരു കാര്യം തോന്നുന്നു. ഒരു 25 പൈസയുടെ കുറവുണ്ടോ എന്നൊരു സംശയം. എടാ വട്ട് വട്ട് എങ്കിൽ പിന്നെ നമുക്ക് വീർത്തിട്ടുള്ള കാര്യം. അടി 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 രാത്രി ഉറക്കില്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നിനക്ക് എന്താ ബ്രാൻഡ്? ഗുഡ് നൈറ്റ്. ഓക്കെ. ഇന്നലെ ഏത് ബ്രാൻഡ് അടിച്ചത്? നേരം വെളുത്തു, കണ്ണൂർ നോക്ക്. നീയാ എന്താ കാര്യം? അതെ, സായിപ്പ് നിങ്ങളോടൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. സായിപ്പ്? സായിപ്പിന് ഞമ്മളെ കാണണമെന്ന്? സായിപ്പിന് ഞമ്മളെ കാണണമെന്ന്? എന്തേ അയാളുടെ അളിഞ്ഞ ഇംഗ്ലീഷ് കേക്കാനാ? ഇവിടെ ഞങ്ങക്ക് മലയാളം തന്നെ ശരിക്കും പറയാൻ പറ്റണല്ല. അപ്പഴാ അയാളുടെ ഇംഗ്ലീഷ് വല്ല പണിയും നോക്കാൻ പറയണ. സായിപ്പ്? അതെ, ഈ പ്രാവശ്യം എന്തോ കാര്യമായിട്ട് തടയുന്ന വകുപ്പാ. അതല്ലേ ഞാൻ തന്നെ നേരിട്ട് വന്നത്. അതെ, കഴിഞ്ഞ തവണ കാര്യമായിട്ട് കാണാത്തതിന്റെ കുഴപ്പം ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇനി സായിപ്പോട്ട് ഒരു ഇടപാടുമില്ല. താൻ പോയി തന്റെ ജീൻ വാഴിച്ച് സായിപ്പോട് പറ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പ്രാവശ്യം ഏൽപ്പിക്കുന്ന കാര്യം നടന്നാലും ഇല്ലെങ്കിലും അഡ്വാൻസ് ആയിട്ട് ലക്ഷങ്ങളാ കയ്യിൽ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ വിശ്വാസം ആയില്ലെങ്കിൽ അതൊന്നും വേണ്ട. വിളിക്കട്ട, വിളിച്ചാലും സായിപ്പ് ഇംഗ്ലീഷേ സംസാരിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും പിടിയില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ധൈര്യമായിട്ട് പോ. എടാ ഈ ഡീല് കൊണ്ട് ചിലപ്പോ നമ്മൾ രക്ഷപ്പെടും. എന്തോ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്. നിന്റെ മനസ്സല്ലേ പറഞ്ഞു? എന്റെ ഈ ശരീരം എപ്പോഴാ പറഞ്ഞത്? കുറെ നേരം അയലൂടെ ഇരിപ്പിരിക്കാൻ തുടങ്ങിട്ട് ഒരുമാതിരി കള്ളന്മാരെ പോലെ. ഈ ഇരിപ്പിനൊരു സുഖമുണ്ട് സാറേ. ഇവിടെ ഇങ്ങനെ കുത്തി ഇരിക്കുമ്പോഴാണ് ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകളോ? വൃത്തികെട്ടവൻ. ഈ സാറിനെ നമ്മൾ വിളിച്ചോണ്ട് വന്നേ നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടാ. ക്ഷമിക്കണം, സാറിന് ഇത് ആദ്യമായിട്ടായിരിക്കും. പക്ഷെ ഞങ്ങൾക്കിതൊരു ശീലമാ. എല്ലാ ഒരു അനുഭവമായിട്ടാ കൂട്ടിയാ മതി. പക്കി വരുവോടേ. വരും സർ, ഇപ്പൊ വരും. ഈ കൊട്ടേഷൻ ടീം ശനിയും ഞായറുമാണ് സാധാരണ കൊട്ടേഷൻ സ്വീകരിക്കാറുള്ളത്. അതെ, ഇനി ആഴ്ചയല്ലേ. വരും, വരാതിരിക്കില്ല. സാറ് നോക്കിക്കോ. ആ ദാ കണ്ടോ, ആ കണ്ണാടിക്കാരനാ പക്കി, ഇത്തിക്കര പക്കി. ഈ നാട്ടിലെ ഗുണ്ടാത്തലവൻ. പറയുന്നത് ചെയ്തു തരും. പക്കിയുടെ കൂടെ ഉള്ളവന്മാരാ ജമ്പുലിംഗവും വെള്ളാനി പരമവും. അതെ, പക്കിയുടെ റൈറ്റ് ഹാൻഡ് അവന്മാരാ. നസീറും ജെന്നും അഭിനയിച്ച സിനിമകളുടെ പേരല്ലേ അവന്മാരെ കണ്ടിട്ടല്ലേ നസീർ സാറിന് ആ പടത്തിൽ ആ പേരിട്ടത്. പിന്നല്ലാതെ ആ വന്നവരാണ് കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത്. കണ്ട ആ പെട്ടി നിറച്ചു പണമാ. ആ പെട്ടിയുടെ വലിപ്പം കണ്ടിട്ട് കൈയും കാലും വെട്ടാറുള്ള കൊട്ടേഷനാ. സത്യമാ സാറേ, തലവെട്ടാനാണല്ലേ ചാക്കിനകത്തായിരിക്കും ഒരു പണം കൊണ്ടിരുന്നത്. അല്ല സാറിന്റെ അവന്മാരെ ഇടിക്കാനാണോ? ഇടിക്കാനല്ല, ഇവന്മാരെ കുറിച്ച് പഠിക്കാനാണ്. എന്നിട്ട് അവന്മാരിൽ ഒരാളാവണം. ഞാനെന്ന് പറഞ്ഞല്ലേ ഇയാൾക്ക് 25 പൈസയുടെ കുറവുണ്ടെന്ന്. 25 അല്ല, 75 പൈസന്റെ കുറവുണ്ട്. തൽക്കാലം നിങ്ങൾ സ്ഥലം വിട്ടുള്ളൂ. അല്ല സാറേ, ഇനി അനുഭവങ്ങളൊന്നും വേണ്ടേ? ആവശ്യമുള്ളപ്പ അറിയിക്കാം. സമ്പാദിക്കാൻ നോക്കാം. അവന്മാരുടെ അടുത്തേക്ക് പോകുമ്പോ ഗെറ്റപ്പിൽ ചെറിയ മാറ്റം വരുത്തി പോകുന്നതായിരിക്കും വളരെ നല്ലത്. ഈ സ്റ്റേഷനിൽ പുതിയ SI ആയതുകൊണ്ട് സാറിനെ മനസ്സിലാക്കാൻ വഴിയില്ല. എന്നാലും അനുഭവത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോ ഒരടിമുട്ടി മാറ്റം വളരെ നല്ലതായിരിക്കും. Come on.
നീയേതാടാ? ഞാൻ കുറച്ച് വടക്കുള്ളതാ, അതുകൊണ്ട് വടക്കാ വന്ന് തീരുമാനിച്ചോ? ഏയ്, ഭായിയുടെ കൂടെ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാ. നിന്നെ കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണം ഉണ്ടല്ലോടാ, പിന്നെന്തിനാ ഈ വഴി തിരഞ്ഞെടുത്ത്? പിന്നെ ഒരിക്കലും വീണാ പിന്നെ തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടാ. നല്ലപോലെ ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ഭായി എന്നെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാൻ നീ എന്നെ ഭാര്യ? നിനക്കെന്തൊക്കെ പണിയറേ? കൈവിട്ടാനും കാലുവിടാനും അറിയോ? എന്ത് വേണമെങ്കിലും ഞാൻ വെട്ടിക്കൊള്ളാം. ഇവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഈ പണിക്ക് നടക്കുന്നവർക്ക് കള്ള ലക്ഷണം ഒരു മുതൽക്കൂട്ടായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാടാ? പറയാം ഭായി. രാവിലെ 11 മണിക്ക് മാർക്കറ്റിലെ 10 കടയിൽ അഴിച്ചുപിരിവ്, 12 മണിക്ക് പന്നിപ്പറമ്പിൽ ഉസ്മാന്റെ കാലുവിടണം, പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 3 മണിക്ക് ദുബായ് കോളനിയിലെ അശോകന്റെ വീട്ടിലെ വാടകക്കാരെ പിടിച്ച് പുറത്താക്കണം. ഇന്നത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്, അശോകന്റെ വീട്ടിലെ വാടകക്കാർ ഒഴിപ്പിക്കാൻ നീ വയ്ക്കോ. ഓ, ഞാൻ പോയിക്കൊള്ളാം ഭായി. ഇത് ഞാൻ കലക്കും, ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. അയ്യോ കുട്ടി, ഞാനല്ല കേട്ടോ, എല്ലാം വ്യക്തമായി പറഞ്ഞു ഞാൻ മനസ്സിലാക്കി തരാം. എന്താണ് നോക്കി നിൽക്കണേ? അങ്ങോട്ട് പിടിച്ച് പുറത്താക്കണ. വീട്ടിൽ നിന്നിട്ട് സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കോ. അങ്ങോട്ട് എന്നെ വിടാൻ. എന്താണ് സ്ഥലമില്ല മോളെ, നമ്മൾ എന്ത് ചെയ്തിട്ടാ? ഓക്കെ ബോസ്, എല്ലാം ലെവലാക്കിയിട്ടുണ്ട്. എന്ത് കണ്ണിച്ചോരല്ലാത്ത പണിയാണ് ഈ തെണ്ടികൾ ചെയ്തത്? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല മോളെ, പോലീസിൽ പരാതി കൊടുക്കണം. അവന്മാര് പക്കീട് ആൾക്കാരാ. പക്കീട് ആൾക്കാരെന്താ പറത്തിക്കളയോ? വേണ്ട വേണ്ട മോളെ, ഒന്നിനും പോണ്ട. അവരൊക്കെ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാ. വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് പണം കടം വാങ്ങി എന്നുള്ളത് നേരാ. അതുകൊണ്ട് വീട് വിട്ടു പോകണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാ? അശോകനെ കൊണ്ട് ഇതൊക്കെ ആരോ ചെയ്യിക്കുന്നതാ? എനിക്കറിയാം ഇതാരാ ചെയ്തേന്ന്. ചെയ്തവനെ കൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം കാണും. ഓഹോ, നിങ്ങള് പോലീസായിരുന്നോ? കൊള്ളാം, റൌഡിയും പോലീസും ഒരാളായ പിന്നെ എന്തോ ആവാലോ. ഇങ്ങോട്ട് വരുമ്പോ എന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കുട്ടി വിചാരിക്കുന്നത് പോലെ ഞാൻ അത്തരക്കാരനല്ല. എല്ലാം ഞാൻ പറയാം. വേണ്ട, കുട്ടി കാര്യം അറിയാതെയാണ് സംശയിക്കുന്നത്. ഞാൻ ശരിക്കും പോലീസ് തന്നെയാണ്. ദാ എന്റെ ഐഡന്റിറ്റി കാർഡ്. ഞാൻ കുട്ടിയല്ല, എനിക്കൊരു പേരുണ്ട്, ലക്ഷ്മി. ലക്ഷ്മി, എന്നെ വിശ്വസിക്കണം. ഞാൻ അവിടെ വന്നു എന്ന് സത്യമാണ്, പക്ഷേ അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാനൊരു കുഴപ്പക്കാരനല്ല. അനുഭവങ്ങൾ തേടി അവിടെ എത്തിയതായിരുന്നു. ഞാൻ കാരണം വീട് നഷ്ടപ്പെട്ട ലക്ഷ്മിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടോളാം. എന്നെ വിശ്വസിക്കണം. നീ കണ്ടോ, ആ പോയ പെൺകുട്ടിയാണ് എന്റെ കഥയിലെ നായിക. നായികയോ? കാര്യങ്ങൾ പോയൊരു പോക്കേ, പോക്കൊക്കെ കൊള്ളാം. പക്ഷെ സാറാ കുട്ടിക്ക് എവിടുന്ന് വീടെടുത്ത് കൊടുക്കാനാ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അതൊരു പുതിയ അനുഭവം.
സാറിന് ഇവിടല്ലേ? അതെ. അല്ല, ഇവിടെയാണ് ഇവരെ കൊണ്ട് താമസിപ്പിക്കുന്നത്. അതിനെന്താ? അമ്മയോട് പറഞ്ഞോ. അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയാണ് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. പെങ്ങള് ധൈര്യമായിട്ട് അച്ഛനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറിക്കോ. മോള് വാ. എല്ലാ കാര്യങ്ങളും ഇവൻ എന്നോട് പറഞ്ഞു. ഇവനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിന് ഇത് തന്നെ ഏറ്റവും നല്ലതെന്ന് ഞാൻ തന്നെ ഇവനോട് പറഞ്ഞത്. ഈ അവസ്ഥയിൽ അച്ഛന് വലുത് നിന്റെ സുരക്ഷിതത്വം മാത്രമാണ്. അതെന്തായാലും ഇവിടെ കിട്ടും. പിന്നെ എല്ലാം ദൈവനിശ്ചയം പോലെ. അതോട്ടെ സാറേ, എത്ര ദിവസം ഇവരിവിടെ താമസിപ്പിക്കാനാ? കുറച്ചു ദിവസം. കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടടോ, എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. എന്റെ പൊന്ന് വല്യം വെച്ചി, ദൈവത്തെ ഓർത്ത് ഈ മുറി ഇംഗ്ലീഷ് പറയരുത്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് കൂടെ കയ്യിൽ നിന്ന് പോവും. വല്യം വെച്ചി ടെൻഷൻ അടിക്കണ്ട, ഇത്ര നേരം വൈകിയാലും അവർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. വല്യമ്മച്ചിക്ക് എന്താ അങ്ങോട്ട് വന്നാല്? ആയ കാലത്ത് ഈ അമ്മച്ചി വേൾഡ് ഫുൾ ചുറ്റി കറങ്ങിയതാ. ഇപ്പോഴത്തെ ഫ്ലൈറ്റ് ഒക്കെ ഫ്ലൈറ്റ് ആണോ? ചിൽഡ്രൻസ്. എന്നോടാണോ ജീവ വരാൻ ഇത്രയും വൈകിയത്? ബാഡ് വെതർ കാരണം ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ മണിക്കൂറുകൾ എടുത്തു. മമ്മ എല്ലാവർക്കും ഏലിക്കുട്ടി, കരിമീൻ മപ്പാസും, ചൂട് വെള്ളയപ്പവും, നമ്മുടെ മട്ടൺ സ്റ്റൂവും, ചിക്കൻ ഫ്രൈയും ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ല എലിക്കുട്ടി, ആ മപ്പാസ് അല്പം വെച്ചേക്കണേ. വേണ്ട. എലിക്കുട്ടി, നീ ആകെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ. നിന്റെ മീഴി മൂന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ. ഈ മുള കരച്ചു തട്ടേ, ആ കണ്ണിലോട്ട് ഒഴിച്ചാലുണ്ടല്ലോ. കർത്താവേ, ഇവക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയും ബ്ലൗസും ഒക്കെ വേസ്റ്റ് ആവുമോ? എന്താ? ഏയ്, ഒന്നുമില്ല. പിന്നെ എലി, അപ്പുറത്തെ വീട്ടിലെ ലോഹിതാക്ഷം പറയുക, ഈ ദേഷ്യം കാണിക്കുന്ന പെണ്ണുങ്ങളുടെ മനസ്സിന് ഒത്തിരി സ്നേഹം ഉണ്ടാവുമെന്ന്. ശരിയാണോ? ശരിയാ. എനിക്ക് സമാധാനമായി. ഈ ലോകിതാക്ഷനെ രണ്ടു ദിവസമായിട്ടൂടെ കാണുന്നേയില്ലല്ലോ. ഇല്ല, അവനോട് പോയി ആശുപത്രിയിലാ. എന്തു പറ്റി? അതെ, അവൻ എന്നോട് കൊഞ്ചി കുഴയാൻ വന്നു. ഞാൻ ഇവിടെ കിടന്ന് ആ ചെരുവെടുത്ത് അവന് തലക്കടിച്ചു. അല്ല, ഇവിടെ കിടന്ന് ആ ചെരുവ എവിടെ ഞാൻ കുറെ നേരമായിട്ട് തെരഞ്ഞോണ്ടിരിക്കുക. അതെ, എന്തായാലും ഏലി ചെയ്തത് നന്നായി. അല്ലെങ്കിലും ഈ ലോഹിതാക്ഷൻ ഒരു വായി നോക്കിയ. ഇവിടെ ചില വായി നോക്കിയാലും ഉണ്ട്. എന്താ? ഏയ്, ഒന്നുമില്ല. പിന്നെ ആ തള്ള കിടന്ന് തൊള്ള തുറക്കുന്നുണ്ട്. മനസ്സിന് സമാധാനം തരാത്ത പിശാച്. എടാ ജോസൂട്ടി, ഒരു ഗെയിം കളിക്കാൻ പാടാ. ഞാൻ കാർട്ടൂൺ കാണണം, നിനക്ക് കണ്ടൂടെ? എടാ പ്ലീസ്, ഒന്നു പാടാ. ഞാൻ മതിയോ? നീ വേണ്ട. നിനക്ക് ചെസ് എന്താണെന്ന് കൂടി അറിഞ്ഞൂടാ. ഒരു കളിക്കാരി വന്നിരിക്കുന്നു. തരനല്ലേ പറഞ്ഞത്? ഈ ചൈൽഡ്സിനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഇപ്പൊ ഇവിടെ ഒരു ബഹളം? വല്യമ്മച്ചി, ഈ ലിജോ ഞങ്ങളെ വെറുതെ ശല്യം ചെയ്യുന്നു. ഞാൻ ഇവനെ എത്ര പ്രാവശ്യം കളിക്കാൻ വിളിച്ചു? ഇങ്ങനെയാ ചെയ്യുന്നേ? ക്രേസി ബോയ്, യു ആർ ഡോങ്കി, യു ആർ എ മങ്കി. നോ 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 നോ, വഴക്കൊന്നും വേണ്ട. വഴക്കിടുന്ന ചൈൽഡ്സിനെ പിടിക്കാനേ. ഇവിടെയേ ഒരു ഭൂതമുണ്ട്. അതെന്താ? അതോ ചുവ
ചുവന്ന കണ്ണ്, നീണ്ട നാക്ക്, നാല് കൈകള്, അയ്യോ കൂർത്ത പല്ല്, നീണ്ട നഖം, അയ്യോ എനിക്ക് തന്നെ പേടിയാവുന്നു. അയ്യോ, അപ്പൊ ഞങ്ങളെയൊക്കെ പിടിച്ച് തിന്നുമോ വലിയമ്മച്ചി? അങ്ങനെയൊന്നില്ല, ഗുഡ് ചൈൽഡ്സിനെ ഭൂതത്തിന് വെരി 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 ഇഷ്ടമാണ്. നിങ്ങളുടെ ഫ്രണ്ടിനെ പോലെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോഴീ നീണ്ട നാക്കും ചുമന്ന കണ്ണുകളും ഒക്കെ ഉണ്ടാവോ വല്യമ്മച്ചി? അങ്ങനെ ഒന്നും ഇല്ല മോളെ. ആ വഴക്കുണ്ടാക്കാതെ ഗുഡ് ചൈൽഡ്സിനെ പോലെ കിടന്നുറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ വന്ന് കടിച്ചൊക്കെ തിന്നും. ശബ്ദിക്കരുത് കേട്ടോ, കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. എന്നാ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? കാര്യം പറ. പാവാട പ്രായത്തിൽ ഇയാളൊരു താമര മുട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് ശരിയായിരിക്കാം. എന്നാൽ നിക്കറിട്ട് നടന്നിരുന്ന പ്രായത്തിൽ ഗ്രിഗരിച്ചേട്ടൻ ഗ്രിഗരിച്ചേട്ടൻ ഒരു നല്ല കഴുതക്കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പൊ നല്ലൊരു കൊരങ്ങനാ. എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എലിക്കുട്ടിയുടെ മനസ്സിൽ എന്റെ അടുത്ത് സ്നേഹമുണ്ട്. സ്നേഹിക്കാൻ പറ്റിയൊരു മുതല്. അയ്യടാ, കുട്ടികളെ നിങ്ങൾ വല്ലതും കണ്ടോ? അങ്കിളിനെ ചൂലുണ്ട് അടിയിട്ടാ ഞങ്ങള് കണ്ടിട്ടേ. പിന്നെ ഈ കാര്യം നിങ്ങൾ വല്യമ്മച്ചോട് പറയരുത്. വല്യമ്മച്ചിയോട് പറയണ്ടെങ്കിൽ അങ്കിള് ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. എന്താ വേണ്ട, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇവനെ ആ ഹോളിനകത്തൊരു പടവലിങ്ങ കൊണ്ടിട്ടു. അയ്യോ, അങ്കിൾ അതൊന്ന് എടുത്തു തരണം. ആരെങ്കിലും ഈ പടവലിങ്ങക്ക് ഹോളിനകത്ത് കൊണ്ടിടുവോ? ഞാൻ എടുത്തു തരാം, വന്നേ. എവിടെയാ ദ്വാരം? ദാ അവിടെ. ഇതോ, ഇതിനകത്തൊക്കെ ആരെങ്കിലും പടവലങ്ങി കൊണ്ടിടൂ. ഇതിനകത്ത് പടവലങ്ങിയല്ല, വെള്ളരിക്കയില്ല. ഈ ഹോളിലോ? ചെറിയ പടവലങ്ങിയല്ലേ. ഇനി മേലാൽ ഈ പടവലങ്ങിയൊന്നും ഇതിനകത്ത് കൊണ്ടിടരുത്. മരഡോങ്കിയുടെ ജോലിക്കാരനെന്ന് പറഞ്ഞാ മതി. ഇത് 2 ലക്ഷം രൂപയുണ്ട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ കാര്യം നിസ്സാരമല്ല. ഗുരുതരാവോ? ചുമ്മാ ഇരിക്കട. കൊടും വനത്തിലേക്ക് നിങ്ങളെ പോകുന്നത്, അത് ഓർമ്മ വേണം. കുറവൻമലയ്ക്ക് വടക്ക് കിഴക്കായി വന്യമൃഗങ്ങൾ മാത്രം വിഹരിക്കുന്ന ഒരു ഘോരവനമുണ്ട്. ഈ ഘോരവനത്തിൽ കാടുണ്ടോ? കാട്ടിനകത്ത് അതിലുപരി നരഭോജികളായ കാട്ടുവാസികളുണ്ട്. അത് കടന്ന് മുന്നോട്ട് പോയാൽ 100 ആണ്ടുകൾ പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹം മണ്ണിനടിയിൽ ഇവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്, ഒരു കാലഘട്ടത്തിന്റെ അടയാളം എന്നോണം.
പേടിക്കാനൊന്നുമില്ല, നീ വിഗ്രഹം കണ്ടെത്തി കൊടുത്താ ഇനിയും ലക്ഷങ്ങളായിരിക്കും നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ ഈ സായിപ്പിന് വിഗ്രഹം എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്താൽ ഈ സായിപ്പ് ഞങ്ങളെ ചതിക്കോ? ചതിക്കത്തൊന്നുമില്ല, ചതക്കത്തേ ഉള്ളൂ, തട്ടിക്കളയും. ആ തട്ടിക്കളയിലുള്ളൂ, ചതിക്കൊന്നുമില്ലല്ലോ. തമാശ കളയടാ, രൂപ 2 ലക്ഷം. ഇന്ന് മുതൽ ഈ വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു. നമുക്കേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനുഷ്യനെ സന്തോഷമായിട്ട് സുഖിച്ച് ജീവിക്കാം. അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കണം. So we can walk. നമുക്ക് തിരിച്ചു പോവാൻ ലിജോ, എനിക്ക് പേടിയാവുന്നു. കുറച്ചും കൂടെ ദൂരെ പോയാ ഒരു കുന്നിൻ ചരവുണ്ടെന്നാ പറയുന്നേ. അവിടെ നിന്ന് നോക്കിയ നല്ല ഭംഗിയാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. വല്യമ്മച്ചി അറിഞ്ഞാ ചീത്ത പറയും. നമുക്ക് തിരിച്ചു പോവാൻ ജോസൂട്ടി. ഒന്ന് മിണ്ടാ നിക്കടി പെണ്ണെ, വാ പോവാം. സായിപ്പണ്ണം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മളിപ്പോൾ ഘോരവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സായിപ്പ് പറഞ്ഞ റൂട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജോലി എളുപ്പമായി. അങ്ങനെയാണെങ്കിൽ സായിപ്പ് എന്ന റൂട്ട് എടുക്ക്, അതിനകത്തല്ല മാപ്പ് ഇരിക്കുന്നേ. അല്ല, റൂട്ട് സായിപ്പ് അവന് മാപ്പ് കൊടുത്തിട്ട് നീ മാപ്പിന് എടുക്ക്. ഇതിപ്പം എല്ലാവർക്കും തെറ്റൊക്കെ പറ്റും, അതീ കയറി പിടിച്ച് നീ മാപ്പ് എടുക്ക്. ഇതാ മാപ്പ്. നമ്മൾ വന്നിരിക്കുന്ന റൂട്ട് കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നീ അവിടെ ഒന്ന് നോക്കിട്ടാ, ഇവിടെ ഒന്ന് നോക്കിയേ, അപ്പൊ കറക്റ്റ് ആവും. അവിടെ നോക്കിട്ട് ഇവിടെ നോക്കിയിട്ടും എന്തോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതെ, ഈ മാപ്പ് ശരിയല്ല. സായിപ്പിന് എന്തോ തെറ്റുപറ്റിട്ടുണ്ട്. സായിപ്പിനല്ല നമുക്ക് തെറ്റുപറ്റിയത്. നമ്മൾ വീട് വിട്ടിറങ്ങിയപ്പോഴേ വഴി വഴിച്ചു പോയി. നമ്മൾ എവിടെ നിന്ന് വന്ന് വീട്ടിൽ നിന്ന്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വഴിയുണ്ട്. ഈ മാപ്പുമായി തിരിച്ച് വീട്ടിൽ ചെന്ന് റൂട്ട് കറക്റ്റ് ആക്കി തിരിച്ച് കാട്ടിലേക്ക് വന്നാലോ? അത് ശരിയാവില്ല, ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ പോകണ്ട. അക്ബർ പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് ഈ മാപ്പുമായി കാട്ടി പോയി റൂട്ട് കറക്റ്റാക്കി നമുക്ക് മൂന്നുപേർക്കും വീട്ടിലോട്ട് പോയാലോ? എങ്ങനെയാണെങ്കിൽ അമർ തീരുമാനിക്കും. നമ്മൾ കാട്ടി പോണോ വീട്ടിൽ പോണോ? വീട്ടിൽ പോണോ കാട്ടി പോണോ? കാട്ടി പോണോ വീട്ടിൽ പോണോ നമ്മൾ തീരുമാനിക്കണോ? കാട്ടി പോണോ പറയാം. സമ്മതിക്കണം. എന്താ പേരെന്താ?
ഇവിടെ എവിടെയാണല്ലോ നമ്മൾ അവനെ കണ്ടത്? ഇവിടെയുണ്ട്. ഗുഡ് മോർണിംഗ് മുട്ടത്തലയാ. നീ എന്തിനാ ഇങ്ങനെ മണ്ണിനടിയിൽ കിടക്കുന്നത്? ആരെങ്കിലും കുഴിച്ചിട്ടതാ? വിഷമിക്കണ്ട കേട്ടോ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം, നിന്നെ ഒന്ന് സുന്ദരനാക്കാം. ഹായ്, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ. ഇനി മുതൽ ഞങ്ങൾ നിന്നെ മാടാന്നേ വിളിക്കും. മാടാ? ദേ വല്യമ്മച്ചി അറിയാതെയാ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നാൽ. അത് കഴിച്ചിട്ട് ഞങ്ങൾ പോവും. വേഗം കഴിച്ചോ. എടാ, വഴിയിൽ ഒരു മരം വീണ് കിടക്കുകയാണല്ലോ. മരം വീടാനല്ലേ ഉണ്ടായേക്കുന്നേ. നമുക്ക് തിരിച്ചു പോയാലോ? അപ്പൊ പിന്നെ വീട്ടിൽ ചെല്ലൂലേ? അതല്ല, വണ്ടി റിവേഴ്സ് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പൊ എപ്പ വീട്ടിൽ ചെല്ലാനാണ്? ഈ മരം മാറ്റിയില്ലേ ഇനി ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു പണി ചെയ്യാം, നമുക്ക് ആ വഴി പോയാലോ. ഏ, അത് വളഞ്ഞ വഴി. നമുക്ക് മാപ്പിലെ റൂട്ടിൽ തന്നെ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, മാപ്പുള്ള റൂട്ടിൽ കണ്ടല്ലേ, കംപ്ലീറ്റ് വളം തിരിവല്ലേ, കണ്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ, ജീപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാലോ? അല്ല, ജീപ്പ് എം ബി ചെയ്യിപ്പിച്ചാലോ? ഇവൻ അങ്ങോട്ട് കൊന്നാലോ? നീ എന്നെ കൊല്ലൂടാ, കൊല്ലൂടാ, നീ എന്നെ കൊന്നാ, കൊല്ലൂടാ, നീ എന്നെ കൊല്ലൂടാ, നീ കൊല്ലൂടാ, നീ കൊല്ലൂടാ, എന്നാൽ കൊന്നാ ചാവൂടാ. ആ കണ്ടടാ, രണ്ടുപേരും തമ്മിൽ തല്ലി തടി കിടക്കാൻ നോക്കാതെ റോഡിൽ കിടക്കുന്ന തടി എടുത്ത് മാറ്റാൻ നോക്ക്. അതൊക്കെ മാറ്റം, ആദ്യം ഈ തടിയൊന്ന് ഇറക്ക്. ഇവനെന്താ ഭ്രാന്ത് പിടിച്ച? ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണില്ല. അതെങ്ങനെ, ഇവിടെ ഒരുത്തിനുണ്ടല്ലോ ഒരു കിരികിരി പിരിപിരി എല്ലാം കാലിയാക്കാൻ. എന്നതാ അമ്മച്ചി തരേനെ? അത് ചൈൽസിനെ കൊടുക്കാൻ വെച്ചിരുന്ന മിൽക്ക് പൊടി. അതെ, പിള്ളേര് തന്നെ എടുത്തോണ്ട് പോയി തീർത്തു. അവർക്ക് എന്തിനു മിൽക്ക് പൊടി? ഭൂതത്തിനോ മാടനോ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒന്ന് രണ്ടായി പാൽപ്പൊടി എടുത്തോണ്ട് പോകുന്നു. മാടനോ ഭൂതൻ മാടൻ? എനിക്കറിയില്ല, ഞാൻ കരുതി വല്യമ്മച്ചൂടി അറിഞ്ഞിട്ടാ കൊണ്ടുപോന്നേന്ന്. ഹോ മൈ ഗ്രേഷ്യസേ, എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പന്റെ കൊള്ളരതായ്മ എല്ലാം ഈ പിള്ളേർക്കും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ എന്തു പറയാനാ. അറിഞ്ഞു വച്ചോട്ട് വീണേനെ. അന്തസായി അല്ലറ ചില്ലറ മോഷണം നടത്തി പോലീസിന്റെ കയ്യിൽ നിന്നും അടിയും ഇടിയും മേടിച്ച് സ്വസ്ഥമായി ജീവിച്ചു പോകുന്നവരായിരുന്നു. അത്യാഗ്രഹം മൂത്ത് കാട്ടി വന്നിട്ട് ഇപ്പൊ എന്തായി? ദേ നടക്കുന്നു. എന്ത് ഉണ്ടാ? എനിക്ക് വിശന്ന് ഭ്രാന്ത് പിടിച്ചേക്കുക, തമാശ പറയല്ലേ. എന്നാ ഉണ്ടെടുത്തു ആവശ്യമില്ലാതെ വഴക്കുണ്ട്. നമ്മള് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി വളരെ കുറച്ച് ദൂരമുള്ളൂ. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതിന്റെ ഓട്ടമത്സരം. അതേടാ, അതെ, ഒരു കണക്കിന് ഇതൊരു ഓട്ടമത്സരം തന്നെ. വിഗ്രഹം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്ന ലക്ഷങ്ങളാ ലക്ഷങ്ങൾ. സോറിയടാ, ഞാൻ അറിയാതെ പറഞ്ഞു. അതെന്താ ഒരു വെളിച്ചം പോയെ? അത് കണ്ടറിയാൻ പാടില്ല, സൂര്യഗ്രഹണോ? ഏത്? അത് സൂര്യഗ്രഹണമെന്ന്. എടാ, അത് ചന്ദ്രഗ്രഹണമാണ്. ഇനി പേരവിടെ ചന്ദ്രഗ്രഹണമെന്ന്. പകലാണല്ലോ ചന്ദ്രഗ്രഹണം ഉണ്ടാണോ? എടാ, സൂര്യന്റെ നെല്ല് ചന്ദ്രനെ പതിച്ചപ്പോഴല്ലേ ഭൂമി ഉണ്ടായി. എടാ, ഉൽക്ക പൊട്ടുമ്പോൾ സാധാരണ ഗ്രഹണം ഉണ്ടാവുന്നത് അങ്ങനെ. ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ വെറുതെ സംസാരിച്ച് കാട് കയറരുത്. അതല്ലേ ഞാനും പറഞ്ഞത്, നമുക്ക് കാട് കയറണ, സിറ്റി പോവാന്ന്. വാ, പോവാ. ശരിക്കും നമ്മൾ കാട്ടി പോകാനല്ലേ? ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ, നമുക്ക് കാട്ടി പോണോ സിറ്റി പോണോ? സിറ്റി പോണോ കാട്ടി പോണോ? കാട്ടി പോണോ സിറ്റി പോണോ? സിറ്റി പോണോ കാട്ടി പോണോ? പറ. ചുമ്മാരി ചുമ്മാരി, നമുക്ക് കാട്ടിലും പോകണ്ട സിറ്റിയിലും പോകണ്ട, നമുക്ക് നേരെ വനത്തിലേക്ക് പോവാം. ഈ വഴിയാണോ? അതിലെ ഒരു വഴി എടുപ്പുണ്ടല്ലോ. അയ്യോ, എന്തൊരു നടപ്പാണെന്ന് അമ്മറേ. എന്നെ കൊണ്ട് ഇനി ഒരു അടി നടക്കാൻ വയ്യാട്ടോ. ഏ, ഇത് ഒരുപോലെ ഇരിക്കുന്നല്ലോ എല്ലായിടോ. നമ്മൾ ഇനി മുമ്പൊരു ദിവസം ഇവിടെ വന്ന പോലെ എനിക്ക് ഓർക്കണുണ്ട്. അതെ, ഈ മാപ്പ് തിരിച്ചു നോക്കുമ്പോ ആലോചിക്കണം. പിന്നെ മാപ്പ് ഒന്ന് തിരിച്ചു വെച്ചു വെച്ചാൽ വലിയ പ്രശ്നമൊന്ന്. ഒരു സാധനം എവിടെ? അവിടെ അല്ല. കയ്യിൽ എന്തോ ഷോക്ക് അടിച്ചതുപോലെ. ഞാൻ
കൊണ്ടോട്ടെ. അയ്യോ അത് തന്നെ. എടാ എടാ ഇത് നോക്കിക്കേ, ഇതിൽ വരച്ചിരിക്കുന്ന അതേ വിഗ്രഹം അത്. സായിപ്പ് പറഞ്ഞ വിഗ്രഹം തന്നെ ഇത്. അത് തന്നെ ഇത്. അതേ മൂക്ക്, അതേ ചെവി. അവൻ എന്തായി കളിക്കുന്നു? സന്തോഷം കൊണ്ട നമുക്കിന്ന് മാടിനെ വീട്ടിൽ കൊണ്ടുപോയാലോ? ആ നല്ല രസമായിരിക്കും അല്ലേ? അവന്റെ കൂടെ കളിക്കാം, പാടാം, എല്ലാം ചെയ്യാം അല്ലേ? കൂട്ടുകാരെ, ഞാൻ ഇവിടെ ഉണ്ട്. എന്നാ നീ ഞങ്ങളുടെ മുമ്പിലേക്ക് വാ. പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാ. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് എനിക്ക് പോയേ പറ്റൂ. കാലങ്ങളായി ഒരു ദുർമന്ത്രവാദി എന്നെ പിടികൂടാൻ എന്റെ പിന്നാലെയുണ്ട്. അയാളുടെ കയ്യിൽ പെടാതെ നോക്കുകയും വേണം. എന്നാ നീ ഞങ്ങളുടെ കൂടെ വാ, അവിടെ നീ സേഫ് ആയിരിക്കും. പക്ഷേ ആരെങ്കിലും നിന്നെ കണ്ടാലോ? ഏ അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും പിന്നെ ദുഷ്കർമ്മം ചെയ്യുന്ന മന്ത്രവാദികൾക്കും മാത്രമേ എന്നെ കാണാൻ പറ്റൂ. എങ്കിൽ മാടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. ഇതാ ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വീട്. കൊള്ളാലോ, വല്യ വീടാണല്ലോ. മാടനാരാണെന്ന് പപ്പയും അമ്മയും ചോദിച്ചാ നമ്മൾ എന്നാ പറയും? കാട്ടിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരനാണെന്ന് പറയാം. ഈ പപ്പയുടെ നടി ഉറപ്പാ, പിന്നെന്ത് പറയും? നിങ്ങളാരും വിഷമിക്കണ്ട, എന്നെ നിങ്ങക്ക് മാത്രല്ലേ കാണാൻ പറ്റൂ. ഓ ഞങ്ങൾ അതങ്ങ് മറന്നുപോയി. അത് ശരി, ഇതെവിടെ ചുറ്റിക്കറങ്ങിട്ട് വരിക? ഇന്ന് പപ്പയുടെ നല്ല തല്ല് വാങ്ങി തരാം കേട്ടോ. അതാരാ? അതാണ് ഞങ്ങളുടെ ഗ്രിഗറിയങ്ക. ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാ, കുഴി മടിയനാ. കുട്ടി ഇതാരോടാ സംസാരിക്കണേ? ഇത് മാടനാ. ഇത് മാടന് പറഞ്ഞല്ല, ഗ്രിഗറിയങ്കിളിനെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാ. അങ്ങനെ ഈ ഗ്രിഗറിയങ്കിളിനെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റില്ല. അങ്കിളും ഭയങ്കര ബുദ്ധിമാനാ. പിന്നെ നമ്മുടെ ഈ ഗ്രിഗറിയങ്കിളാണെങ്കിലേ ഭയങ്കര കുഴപ്പക്കാരനാ. ശരിയാ, ഈ അങ്കിളിന് ഒരു പണി കൊടുക്കണം. അത്രേ ഉള്ളോ? അത് ഞാനേറ്റു. വാ. അതാ ഞങ്ങളുടെ വല്യമ്മച്ചി.
പറ്റിയതും അമ്മ. അതേ എലിക്കുട്ടി. മക്കളെത്തിയോ? ഈ വെല്ലുമിച്ചകൾ എങ്ങനെയാ, കുഴപ്പക്കാരിയാണോ? സ്വീറ്റാ, വെരി നൈസ്. ആ മമ്മ, ബാക്കി പറഞ്ഞില്ല. 2 weeks കൂടെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വെഡിങ് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. ഓ ഡിയർ എഡ്വേർഡ്, മൈ ഡാർലിംഗ്, അന്ന് നിങ്ങൾ എന്റെ കഴുത്തിലിട്ട മാല ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതെന്തൊരു മരിമായം! ഈ വീട്ടിലായിരിക്കും ആ പിള്ളേരുള്ളത്. ഇവളെ പരിചയപ്പെട്ടാൽ ആ വഴി വീട്ടിൽ കയറി വിഗ്രഹവും അടിച്ചു മാറ്റാം, ഇവളെയും അടിച്ചു മാറ്റാം. ഇങ്ങനെ പോയാ അധികം താമസിയാതെ തന്നെ മാടൻ ഇവിടെയുള്ള കാര്യം ഗ്രഹരിച്ചൻ അറിയും. പിന്നത്തെ പുകിലൊന്നും പറയണ്ടല്ലോ. ഇപ്പോൾ തന്നെ അയാൾക്ക് നല്ല സംശയമുണ്ട്. ഗ്രഹരിക്കിട്ടൊരു പണി അങ്ങ് കൊടുത്താലോ? പണി കൊടുത്താലോന്നല്ല, പണി കൊടുക്കണം. മാടാ, ഇത് നിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ഗ്രഹരിക്കിട്ടൊരു പണി കൊടുക്കുന്നവരെ ഞാൻ ഏറ്റു. അതെന്താ? അതൊക്കെ ഉണ്ട്, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഒരു യുഗ്മഗാനം പാടണമെന്നുള്ളത് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. കൈനിറ കുപ്പിവള വാങ്ങിച്ചു തരാം, പുതിയ സാരി വാങ്ങിച്ചു തരാം, മണക്കുന്ന സോപ്പ് വാങ്ങിച്ചു തരാം, പുതിയ ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചു തരാം, പുതിയ ടൂത്ത് ബ്രഷ് വാങ്ങിച്ചു തരാം. അങ്ങനെ എന്ത് വേണോ ഞാൻ. എന്റെ കഞ്ഞി പാറ്റിടാൻ ഞാൻ ഒരുത്തിന് സമ്മതിക്കില്ല മോനെ. ആഗ്രഹമാണ്, പറ്റില്ല എന്ന് പറയട്ടെ. ഞാനിതെങ്ങനെ അല്ലാ.
ഇതെന്തു പറ്റി തലയില്? അത് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒരു പൂച്ച കടിച്ചതാ സാറേ. പൂച്ച കടിച്ചതോ? അതെ, എന്റെ തലമുടി കണ്ടപ്പോ പൂച്ചക്ക് തോന്നിക്കാണ് എലിയാണെന്ന്. സാറും സൂക്ഷിച്ചോണേ. പഞ്ഞുകൂടി വെച്ചിരുന്നെങ്കിൽ ഒരു സെമിത്തേരിയിൽ കിടത്താമായിരുന്നു. കണ്ടോ സാറേ. മോനെ, അതെ, സമയത്ത് കല്യാണം കഴിക്കാത്തതിന്റെ കുഴപ്പാ. അയ്യോ അല്ല വല്ലിപ്പിച്ചി, എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ നടന്നപ്പോ തലയിൽ കൂടി ഒരു തേങ്ങ വീണു. അയ്യോ, ഉറക്കത്തിൽ നടക്ക മാത്രല്ല, വല്ല വേഷം കെട്ടും കാണിച്ചാണോ? വേഷം കെട്ടാൻ പണ്ടേ കിരികിരി ഒരു മിടുക്കനാണല്ലോ. വേഷം കെട്ടി നടക്കുന്ന ആരാണെന്ന് എനിക്ക് അറിയാം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്താ കിരികിരി ഒരു പിലിപിലി? ഗോ 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 ഔട്ട് 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 കിച്ചൻ കിച്ചൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ തളയ്ക്കാൻ നടക്കുന്ന ഒരു ദുർമന്ത്രവാദിയെ കുറിച്ച്? അയാളുടെ പൂജയുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ഉപദ്രവിക്കും. പോയിക്കോ. മാടനെ ഉച്ചക്കാക്കിട്ട് ഞങ്ങൾ പോയില്ല. വാ മാടാ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. എവിടെ പോയാലും അയാൾ എന്നെ തേടി വരും. അതുകൊണ്ട് എനിക്കിപ്പോ വരാൻ കഴിയില്ല. നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പോയിക്കോ. നിനക്ക് രക്ഷയില്ല. ഇന്നു മുതൽ നീ എന്റെ അടിമ. ഈ ലോകത്തിന്റെ അധിപൻ ഞാൻ. നേര് തന്നെ മൂന്ന് പേരും കൂടെ ഒന്നിച്ചു പോയി കഴിഞ്ഞ ഒരു തേങ്ങ കിട്ടിയാല. ഇപ്പൊ അത് മനസ്സിലായി. ഒരുമിച്ച് നടന്നിട്ടാണ് എനിക്ക് എന്റെ പേടി മാറിയിട്ടില്ല. ഇനി ഞാൻ ഒറ്റക്കെങ്ങാനും പോയി വെല്ലവും കണ്ട് പേടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വല്ലതിന് കൊള്ളാമോ? കൊള്ളാമോ? എടാ ചത്താലും വേണ്ടില്ല. ആ കുരുത്തങ്കട്ടന്മാരുടെ വീട് ഇതിനടുത്ത് എവിടെയോ. അത് നമുക്ക് ഉടനെ കണ്ടുപിടിച്ചാ പറ്റും. രണ്ടു ദിവസം പകൽ സമയം നമ്മൾ പല ദിക്കിലേക്കേ പോകുന്നു. രാത്രിയാകുമ്പോ നമ്മൾ തിരിച്ചു വിടുന്നു. നമ്മളെ ഒറ്റയ്ക്ക? ആ ഒറ്റയ്ക്ക് തന്നെ. എടാ നമ്മൾ മൂന്ന് പേരും നാലായി പിരിയാം. ഓക്കെ? ഞാൻ ഓക്കെ. എന്നാ പിന്നെ ഞാനും ഓക്കെ. വിധി ഉണ്ടെങ്കിൽ രാത്രി കാണാം. ഓക്കെ. നീ ഇവിടെ വന്നിട്ടുള്ള ആളല്ലേ. നീ തന്നെ പറയാം എങ്ങനെയാകത്ത് പോകാമെന്ന്. ഇതിനപ്പുറത്തൊരു ചെറിയ വാതിലുണ്ട്. ുട്ടി അടക്കാറില്ല. എനിക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടേക്കും. നമുക്ക് അതിലൂടെ അങ്ങോട്ട് പോകല്ലേ. ഞാനല്ലേ വിളിക്കുന്നു. എനിക്കിവിടെ പരിചയമുള്ളല്ലേ. നീ വന്നെ പിടിക്കാരെന്ന് പറയാൻ നാണുവില്ലോ നിനക്കൊക്കെ. കഴുത. അതെ, ഇവൻ നേരത്തെ ഇവിടെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്കത് ഉപകാരമായി. അതെ, നിങ്ങൾ അതിലെ പോയിക്കോ. ഞാനിതിലെ അവസാനം അവിടെ കിടന്ന് ഉറങ്ങിക്കളയരുത്. ഉറങ്ങാനാണല്ലോ അവിടെ പോകുന്നത്. നിങ്ങൾ ചെന്ന്. ആ ശരി, നീ അങ്ങോട്ട് പോ. ഹായ്.
അവിടുന്ന്. മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല. നമുക്കിന്നിവിടെ കിടന്നുറങ്ങിയച്ച് നേരെ വെളുക്കുമ്പോ മുട്ടിച്ചാലോ? ആ അത് തന്നെ ഞാൻ കടന്നു, നീ നേരെ കിടന്നുറങ്ങിക്കോ. അന്തസായി പെരക്കത്ത് കയറി ജോലി ചെയ്യണം. ആ എന്നാ പിന്നെ പണി തുടങ്ങിയേക്കാം. നീ ഇതെന്ത് ചെയ്യ? അല്ല ഇതിനകത്തെങ്ങാനും വിഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകാമല്ലോ. എടാ ലൈറ്റ് നാത്താനോടാ ലൈറ്റ് അടിക്കുന്ന കഴുതേ. ലൈറ്റായിരുന്നു, ഞാൻ വിചാരിച്ചു ബൾബ് തെളിഞ്ഞു കിടക്കുന്നതെന്ന്. ഉള്ള വട്ടം കൂടെ പോയി. ഇരുട്ടത്തിത് എവിടെ പോയി നോക്കാം. അങ്ങോട്ട് നടക്കാം. ആരുമില്ലല്ലോ, എന്തോ കുഴപ്പമുണ്ട്. ഒന്ന് എനിക്ക് അല്ലെങ്കിൽ ഈ വീടിന്. മണ്ണ ഇനി ഇവിടെ കിടന്നാ ശരിയാവില്ല. വിഗ്രഹം ഈ മുറി തന്നെ കാണും, തന്നെ കാണും. ഒന്ന് പോടാ, ആദ്യം അത് എവിടെയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ഈ കുരുത്തങ്ങട്ട പിള്ളേർ അറിയാതെ വേണം അത് കടത്തിക്കൊണ്ടുപോകാൻ. നടുക്ക് കിടക്കുന്ന തെറിച്ചിറക്കനല്ലേ, അവൻ കടിച്ച കടിയുടെ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എടാ ഒന്ന് രണ്ട് കടി കിട്ടിയാലും കാര്യമാക്കണ്ട, ദിവ്യശക്തിയുള്ള വിഗ്രഹമാണെന്നാ പറയുന്നേ. കോടികളാ കിട്ടുന്ന കോടികൾ. അങ്ങനെയാണെങ്കിൽ ആ സായി പറയാതെ അതങ്ങ് മറിച്ചു വെച്ച് കഴിഞ്ഞാൽ കോടികൾ നമ്മുടെ ഇരിക്കല്ലേ. ഇരിക്കും. സായി പറഞ്ഞ കോടികളല്ല, അയാൾ നമ്മളെ കോടി മുന്നോട്ട് പതിപ്പിക്കും. എന്ത് സംഭവിച്ചാലും ഇന്ന് രാത്രി നമുക്ക് ആ വിഗ്രഹം അടിച്ചു മാറ്റണം കേട്ടോ. അടിച്ചു മാറ്റാം. ഏലിക്കുട്ടിയുടെ മുറിയിലേക്ക് പോവാം. ഏലിക്കുട്ടി, ഈ രാത്രി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ കണ്ടുമുട്ടുമായിരുന്നു? എങ്ങനെ ഈ പൂമടിയിലൊന്നും തലചായ്ച്ചു കിടക്കുമായിരുന്നു? ആ എല്ലാം രാത്രി ഭഗവാന്റെ കടാക്ഷം. താങ്ക് യു, താങ്ക് യു ഭഗവാൻ. ഏലിക്കുട്ടി, ഉറങ്ങാൻ സമ്മതിക്കില്ല, എന്നതാ കാര്യം? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മനസ്സ് മുഴുവൻ ഏലിക്കുട്ടിയാ. ഗ്രീകരിച്ചല്ലേ, ഇവിടെ ഒരു ശബ്ദം കേട്ടല്ലോ, ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് ആരും വന്നില്ല, ഇയാള് പോയി കിടന്ന് ഉറങ്ങിക്കേ. ഞാൻ പോണോ? നമുക്കൊരു യുഗ്മഗാനം പാടി നേരം വിളിപ്പിച്ചാലോ? വേണ്ട, ഇറങ്ങോട്ട്. എന്റെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്ത് കളഞ്ഞു.
ചിത്രീകരിച്ചേട്ടാ. അവസാനം നിന്റെ മനസ്സ് മാറി ഇല്ലേ എലിക്കുട്ടി? എലിക്കുട്ടി കഥകു തുറക്കൂ. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ഗ്രിഗറി ചേട്ടനെ ശല്യപ്പെടുത്താൻ ഇനി ആരും വരില്ല. ഓക്കേ? എവിടെയോ കിടക്കുന്ന വിഗ്രഹത്തിന് വേണ്ടി നമ്മൾ തമ്മിൽ അടിച്ചാകില്ലടാ. എടാ ഇങ്ങോട്ട്, അമ്മരെ ഞാൻ പറയുന്ന കേൾക്ക്, നീ അവനെ തല്ലരുത്. എന്താ നാണമില്ലടാ നിനക്ക് അവനെ തല്ലാൻ? ഞങ്ങൾ തമ്മിൽ തല്ലി നടത്ത നിനക്ക് എന്താ കാര്യം? എടാ നിന്നെ ഞാൻ നിന്നെ തല്ലില്ലടാ. നീ എന്താണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? ഞാൻ ഉറങ്ങുവല്ല, ഇവിടെ കിടന്ന് കറങ്ങുവാടാ. നിങ്ങൾ രണ്ടുപേരും തമ്മി തല്ലി കണ്ടിട്ട് പിടിച്ചു മാറ്റാൻ വന്ന എന്നെ തല്ലി താഴെയിട്ടിട്ട് ഇപ്പൊ ഞാൻ ഉറങ്ങുവാണോ? ഞങ്ങൾ തമ്മി തല്ലിയെന്നോ? ഞങ്ങൾ നിന്നെ തല്ലിയെന്നോ? ഓർമ്മയില്ല, ഓർമ്മയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്. കുഴപ്പം എന്തുകൊണ്ട്? നിർത്ത് നിർത്ത്, കുഴപ്പം നമുക്കല്ല, കുഴപ്പം ഈ വീടിന്. ഈ വീട്ടിൽ വന്ന് കയറിപ്പം പോലെ എന്തോ പ്രശ്നമുണ്ട്. എടാ നമുക്ക് വിഗ്രഹവും വേണ്ട, കോടികളും വേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയത് നമ്മുടെ ഭാഗ്യം. എത്രയും വേഗം നമുക്കിവിടുന്ന് വിടാം. വാ വാ വാടാ പോവാ. അല്ല ഈ കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലല്ലോ. അയ്യോ ജബേ, സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം സംഭവിച്ചിട്ടുണ്ടോന്നാ? സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. സ്വന്തം അനുജന്റെ സ്ഥാനത്ത് നിന്ന് സ്വന്തം ചേട്ടനോട് പറയുന്നു എന്ന് കരുതിയാ മതി. ദിവസങ്ങളോളം പട്ടിണി കിടക്കുകയോ പൊട്ടിയ ചെരുപ്പിട്ട് നടക്കുകയോ രണ്ടാനമ്മയുടെ താലിമാല പൊട്ടിച്ചുകൊണ്ട് നാട് വിടുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് രണ്ടാനമ്മ ഇല്ല, ഒറ്റ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്നാ? സാറ് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ മാറണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതിന് സാറ് സ്വന്തമായി കഥ എഴുതണം. ശക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വേണം സാർ കഥ എഴുതണം. നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സമൂഹത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണാടിയായിരിക്കണം സാറിന്റെ മനസ്സും ശരീരവും. അതിനുവേണ്ടി ഈ ലേഡി കോൺസ്റ്റബിൾ ഗീത, ഈ ഹെഡ് കോൺസ്റ്റബിൾ നാരായണ സാറും എന്തിനും ഏതിനും എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാകും. എന്തൊരു സ്നേഹം. പോലീസാരെ പേടിയില്ല, ഒന്ന് പേടിപ്പിച്ചേക്കെ. കുട്ടികളെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? ഒരു ഉത്തരവാദിത്വമില്ലാത്ത കഴുത വന്ന് നിൽക്കുന്നില്ല. സാറേ, റെസ്റ്റോറന്റിൽ പറോട്ടയും മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും ഫ്രൂട്ട് സാലഡും കഴിക്കുന്നവരെ കുട്ടികൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് കൈ കഴുകിയിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോ അവരെ കാണാനില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് തന്നെ വന്ന് കാണുമെന്ന്. ദാ എത്തി സാറേ, നന്നായിട്ട് ഫയർ ചെയ്തിക്കണേ. കമ്മ ഹിയർ. വേർ വേർ ആർ യു? എവിടെയായിരുന്നു? വി ജസ്റ്റ് ഗോൺ ടു ദി ഫോറസ്റ്റ്. ഗ്രഗറിയുടെ കൂടെ റെസ്റ്റോറന്റിൽ പോണെന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ പോയി, എന്നിട്ട് ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് പോയി. ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലമില്ല സാറേ. ഇവരുടെ ചുറ്റിക്കളി ഇത്തിരി കൂടുന്നുണ്ട്. ഇത് ഇപ്പോഴേ നിർത്തിയില്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പോ. അടി കൊടുക്കണം സാറേ. ഈ ഗ്രിഗറി വീണ്ടും നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന തോന്നണേ. ഒരു പണി കൊടുത്തിട്ട് അയാൾക്ക് ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. കൊടുക്കുമ്പോ മർമ്മം നോക്കി കൊടുക്കണം. അതോടെ അയാളെ വീട്ടിൽ നിന്ന് പുറത്താവുകയും വേണം. അതിനു പറ്റിയ വല്ല ടെക്നിക്കും നിന്റെ ഉണ്ടോടാ മാടാ? ടെക്നിക്കൊക്കെ ഉണ്ട്, പക്ഷെ ഗ്രിഗറി പുറത്തായ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ സാധിച്ചിരുന്നു. എന്തു കാര്യം? വല്യമ്മച്ചി രാത്രി കഴിക്കുന്ന ഒരു സാധനല്ലേ, ആട്ടവും പാട്ടവും ഡാൻസും ഒക്കെ കളിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന സാധനം. അത് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് കൊതിയാവുന്നു. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ മാടാം. അപ്പൊ ഇന്നത്തെ രാത്രി ഗിരിഗിരിക്ക് മറക്കാൻ പറ്റാത്തൊരു രാത്രിയാക്കി മാറ്റണം. ചിയേഴ്സ്. നല്ല ഉറക്ക, ഇതാ പറ്റിയ സമയം. ശരി, നിങ്ങൾ പോയിക്കോ, ഇത് ഞാനേറ്റു. പോയിക്കോ. വാ.
darling. My sweetheart. My love, your Edward is here. Yeda, yendu urthi kada nee kanikkune. What happened? Why are you talking like this? I'm your husband. I have been longing to see you. You look the same. Very pretty. Very beautiful. Urthi kada mine. Ida enga ninne manasil iruppu. Ayyo. വല്യമ്മച്ചി, ഞാൻ എങ്ങനെ അമ്മച്ചിയുടെ ബെഡ്റൂമിലെത്തി? ആഹാ, പാല് കൊടുത്ത കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടാ മഹാഭാവി ദുഷ്ട. അയ്യോ അമ്മച്ചി, ആരോ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതാ. ആഹാ, അപ്പോ നിന്റെ കൂടെ വേറെയും ആൾക്കാരുണ്ടോ? ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? Rose, why are you behaving like this, darling? Rose, you are like boneless chulay chicken. You're like sweet corn chicken soup. Every night in my dreams, I see you, I feel you. അമ്മച്ചി, സത്യമായിട്ട് ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക. എനിക്ക് ഇവിടുത്തെ ജോലി വേണ്ട. Oh my gracious! What happened? Oh my god! മാടാ, ഞങ്ങള് തിരിച്ചു പോകുമ്പോ നീയും ഞങ്ങളുടെ കൂടെ വരുമോ? എനിക്കങ്ങനെ നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. എന്റെ വരവും കാത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുന്നവരുടെ അടുത്തേക്കും എനിക്ക് പോയേ പറ്റൂ. അതിനു മുമ്പ് ആ ദുർമന്ത്രവാദിയുടെ പിടിയിലാവാതെ നോക്കുകയും വേണം. എന്നെ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ വാക്ക് മാറല്ലേ. ആരോടാ ഇത്ര ഉറപ്പ് കൊടുക്കുന്നേ? ചിൽഡ്രൻസ്, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആകപ്പാട് ഒരു ഒളിച്ചുകളി. കുഞ്ഞുമോളെ, എന്താണ് ഈ ഗ്രാൻഡ്മയോട് പറയാൻ പറ്റാത്തൊരു ഒളിച്ചു കളി? എടാ ലിജോ, നീ എങ്ങനെ പറ വല്യമ്മച്ചിയോട്? വല്യമ്മച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ പിടിച്ചു തിന്നുന്ന ഭൂതത്തെ പറ്റി? കുട്ടിഭൂതം, മാടൻ. പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ? അതുപോലൊരു ഭൂതം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ അതിനെ മാടണ്ണ വിളിക്കുന്നെ. നിങ്ങൾ എന്തോന്നാ ഇത് പറയുന്നേ? മാടാ, നീ വല്യമ്മച്ചിയുടെ മുമ്പേ വന്നാലേ വല്യമ്മച്ചിക്ക് വിശ്വാസമാവൂ. പേടിക്കണ്ട, വല്യമ്മച്ചി ഇതാരോടും പറയില്ല. പാവം വല്യമ്മച്ചിയാ. ഇവൻ ഇതാരോടാ ഈ സംസാരിക്കുന്നത്? ഇവരീ പറഞ്ഞ മാടൻ ഞാൻ തന്നെയാ വല്യമ്മച്ചി. എന്റെ അന്തോടിച്ച പൊടിയാളാ. ഞാനിത് എന്താ കാണുന്നത്? ഇവരെനിക്ക് കൂട്ടുകാർ മാത്രല്ല, എന്റെ ആത്മാവ് കൂടിയാണ്. കാലങ്ങളോളം എല്ലാ ശക്തിയും ക്ഷയിച്ച് ഭൂമിക്കടിയിൽ അകപ്പെട്ട എന്നെ പുറത്തു കൊണ്ടുവന്നത് ഇവരാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന വല്യമ്മച്ചിയെ കുറിച്ച് ഇവർ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ മുതൽ ഞാനും ഒന്ന് ആഗ്രഹിച്ചതാ വല്യമ്മച്ചിയുടെ മുമ്പിൽ വരണമെന്ന്. ഇതൊക്കെ സത്യമാണ് എന്റെ കർത്താവേ? എല്ലാം സത്യമാണ് വല്യമ്മച്ചി. ഇവരൊക്കെ കാണുന്നത് പോലെ വല്യമ്മച്ചിക്ക് എന്നെ കൊച്ചുമോനായിട്ട് കണ്ടൂടെ?
ഒരായിരം തവണ ഞാൻ പറഞ്ഞതാ കുട്ടികളുമായിട്ടുള്ള ചുറ്റുകളി വേണ്ട വേണ്ടെന്ന്. അപ്പോഴൊക്കെ മമ്മ എന്താ പറഞ്ഞേ, കുട്ടികളല്ലേ ഇപ്പോഴല്ലേ അവർക്ക് സ്നേഹം കൊടുക്കേണ്ടതൊക്കെ. കൊടുത്തു കൊടുത്ത് ഒരുത്തരെ കൊണ്ട് കളഞ്ഞപ്പോ മമ്മക്ക് സമാധാനായില്ലേ. വേണ്ട മമ്മ എന്നും പറയണ്ട, ആവശ്യത്തിന് കൂടുതൽ സ്നേഹം കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. എന്നിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പം ഇതുവരെ എന്റെ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പ്രായമായാൽ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വർഷത്തിലൊരിക്കൽ ഞാനും എന്റെ മക്കളും വരുന്നത് മമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ്. അതിനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്തിനാ ഇങ്ങനൊരു മമ്മയെ കാണാൻ വരുന്നത്? മറ്റുള്ളവരെ കൂടി കൊല്ലാനോ? എന്റെ ലിജോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മകനെ മമ്മ എന്നേക്കുമേ മറന്നേക്കണം. വാടി വാടി. മൊത്തത്തിലൊരു ദുരൂഹത തോന്നുന്നു. അതെ അതെ, കഥയിൽ ഒരു ട്വിസ്റ്റ് കിട്ടാൻ എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. സാർ, ഞാനാണ് ജീവൻ, ഞാനാണ് സാറിനെ ഫോൺ ചെയ്തത്. വരൂ സാർ. ജീവൻ ഇവിടെ വന്നതിന് ശേഷം ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? ഏയ്, എനിക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല സാർ. മോനെ, എനിക്ക് മോനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ അമ്മച്ചി. പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ഇറ്റ്സ് അൺബിലീവബിൾ. കേൾക്കുന്ന ആർക്കും അങ്ങനെയെ തോന്നൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വല്യമ്മച്ചി പറഞ്ഞത് മുഴുവനും സത്യാ പാപ്പ. ഈ മാടൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? കാട്ടിലുണ്ടാവും. ഇപ്പൊ അവൻ ഞങ്ങളെ കാണാതെ വിഷമിക്കായിരിക്കും. ഈ മാടനെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. വല്യമ്മച്ചിക്ക് ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്നാ നിങ്ങൾ പോയി കണ്ടാ മതി. പറഞ്ഞു കേട്ടിടത്തോളം ലിജോയുടെ മിസ്സിങ്ങിന് പിന്നിലും ആ മന്ത്രവാദി ആകാനാണ് സാധ്യത. അയാളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ മാടന്റെ സഹായം കൂടിയേ തീരൂ. ഡോണ്ട് വറി ജീവൻ, എത്രയും വേഗം നിങ്ങളുടെ മകനെ ഞാൻ വീണ്ടെടുത്തു തരും. താങ്ക്യൂ സർ. എന്തായി സർ? ഒരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാട്, മാടൻ. മാടനോ? അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്, വഴിയെ പറഞ്ഞുതരാം. കഥയിലെ ട്വിസ്റ്റുകൾ കുറെ കൂടെ ഹെവി ആവുകയാണ്. സസ്പെൻസും ത്രില്ലറും ചേർന്നുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ബി കെയർഫുൾ, കം ഓൺ. നിനക്കുള്ള ശിക്ഷയാണ് ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ നീ എന്റെ മുന്നിൽ എത്തിയില്ലെങ്കിൽ കൊന്നുകളയും ഇവനെ ഞാൻ. അതായിരിക്കും നിനക്കുള്ള ശിക്ഷ. വേണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. ആ എസ് ഐ സാർ അങ്ങനെയാ പറഞ്ഞത്, അവര് പോയി സംസാരിച്ചിട്ട് വരട്ടെ. എവിടെ ഈ മാടനും കോടനും ഒക്കെ? ഈ പിള്ളേരുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച നിന്നെ വേണം പറയാൻ. എന്റെ മോനെ തിരിച്ചിടാൻ മാടന്റെ അടുത്തല്ല, ഏത് പാതാളത്തിൽ പോകാൻ ഞാൻ തയ്യാറാ. എന്നിട്ട് എവിടെ മാടൻ? പപ്പ, അവിടെ ഒരു ആൽമര ഉണ്ട്, അവൻ അവിടെ ഉണ്ടാവും. എന്നാ അങ്ങോട്ട് നടക്ക്, വാ. മാടാ, നമ്മുടെ ലിജോ. ലിജോ,
അവനിപ്പോ ആ മന്ത്രവാദിയുടെ പിടിയില്ല. എന്നാലും അവനൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയാൾക്കാവശ്യം എന്നെയാണ്. പക്ഷേ ഇന്നൊരു ദിവസം കൂടി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ശക്തി ക്ഷയിക്കും. ലിജോയെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം അയാളുടെ ഹോമം മുടക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ എന്നേക്കുമായി അയാളുടെ അടിമയായേക്കാം. Hey Annie, what's happening? അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ലിജോ എവിടെയുണ്ടെന്ന് മാടൻ അറിയാം. ആ മന്ത്രവാദിയുടെ കയ്യില. പുറപ്പാടാ, നമ്മൾ അങ്ങോട്ട് ചെന്ന പണി കിട്ടും. നിങ്ങൾ അവന്മാർ കൈകാര്യം ചെയ്തേരെ, ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു പണി പോയി ഒപ്പിച്ചോളാം. പൊയ്ക്കോ. Hey! Jata! Oh! Ah!
കീഴടങ്ങുന്നതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷ അതിഭയങ്കരമായിരിക്കും. എന്നെ കബളിപ്പിക്കാൻ പറ്റില്ല നിനക്ക്. ഇവിടെ വരാൻ നിന്റെ മായാജാല പ്രകടനങ്ങൾ എന്നോട് വേണ്ട. നിക്കളവിടെ രക്ഷപ്പെടാൻ പറ്റില്ല നിനക്ക്. നിക്ക വാടാ, ഇപ്പൊ നീ എന്റെ കൈക്കുള്ളിലാ. ഇത്രയും നാൾ ഒരുപാട് അവസരങ്ങൾ തന്നു, അപ്പോഴെല്ലാം നീ എന്നെ വഞ്ചിച്ചു. ഇനി നിനക്ക് രക്ഷയില്ല. നീ കണ്ടോ? ഒരിക്കലും ഞാൻ മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് ലിജു. നന്ദിയുണ്ട്. വാ മനേ. സാറേ, ഇപ്പൊ വേണ്ടത്ര അനുഭവങ്ങൾ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ ഇനി എന്നാ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഷൂട്ടിംഗ് തുടങ്ങുന്നില്ല. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാനൊരു സിനിമാ സംവിധായകൻ ആകേണ്ടവനല്ല എന്ന് മനസ്സിലായി. ഈ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് നമ്മുടെ നാടിനെ സേവിക്കുന്ന, തിന്മയെ എതിർക്കുന്ന ഒരു ഉത്തമ ഇടിവെട്ട് പോലീസ് ഓഫീസർ ആകാൻ ഞാൻ തീരുമാനിച്ചു. ഇന്നു മുതൽ ഞാനൊരു പുതിയ പോലീസുകാരനാണ്. ഓ തമാശ, തമാശയെല്ലാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ സാറേ. നടക്കണ സ്റ്റേഷനിലേക്ക്, ബ്ലഡി ഫൂൾ. ഈ അനുഭവങ്ങൾ ജീവിതത്തിലൊരു സ്വരുക്കൂട്ടായി. വിഷമിക്കണ്ട, അവരിനിയും വരില്ലേ.
വല്യമ്മച്ചി, ഇത് ഞാനാ മാടൻ. വിഷമിക്കണ്ട കേട്ടോ, ഞാനില്ലേ വല്യമ്മച്ചിക്ക് കൂട്ടുന്നേ.